സഹായം എവിടെ നിന്ന് വരും എന്നാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ദൈവിക ആശ്രയത്വത്തിൻ്റെ പ്രത്യക്ഷ അനുഭവം നേടിയ ഇസ്രായേലി ജനം പക്ഷേ കനാനിലെത്തിയപ്പോൾ അവിടെ കാണുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. സുരക്ഷിതരായും സന്തുഷ്ടരായും മരുഭൂമിയിലൂടെ നടന്ന ജനം പക്ഷേ കനാൻ നാട്ടിലെത്തുമ്പോൾ വിവിധങ്ങളായ പ്രാതികൂല്യങ്ങളെ നേരിടേണ്ടി വരുന്നു. പ്രകൃതിയുടെ പ്രാതികൂല്യം ഒരു വശത്ത്, കനാന്യർ, പെരിസ്ത്യർ, അമോന്യർ, യബൂസ്യർ തുടങ്ങിയ സമീപവാസികളായ സമൂഹങ്ങളുടെ ശത്രുത മറുവശത്ത്, ജീവിക്കാനുള്ള മാർഗം പുതുതായി കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ, അതുവരെയും കൃഷി പരിചയമില്ലാതിരുന്ന 40 കൊല്ലം സഞ്ചാരികളായിരുന്ന മനുഷ്യർ കൃഷി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നിശ്ചയമില്ലാതിരിക്കുകയും എന്നാൽ അത് ചെയ്യേണ്ടി വരികയും ചെയ്തപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി എല്ലാം ചേർന്നിട്ട് ജീവിതം ദുരിതപൂർണമാക്കുമ്പോൾ ഉന്നയിക്കുന്ന ചോദ്യമാണ്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? അത് വീണ്ടും ആവർത്തിക്കുന്ന മറ്റൊരു സാഹചര്യവും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുണ്ടായി. തങ്ങൾ ദൈവം നൽകിയ രാജാവിൻ്റെ കീഴിൽ സുരക്ഷിതരായി ജീവിക്കുമെന്ന് കരുതിയപ്പോൾ പക്ഷേ ആ രാജ്യത്വം 2 തലമുറകൾക്കപ്പുറം നിൽക്കാതെ വരികയും വീണ്ടും അയൽരാജ്യങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട സാഹചര്യം വന്നു ചേരുകയും അവസാനം ബാബേൽ രാജാവിൻ്റെ അടിമകളായി അന്യനാട്ടിൽ പോയി ദൈവാരാധന നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ വീണ്ടും ആ ചോദ്യം ഉന്നയിക്കുകയാണ്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ധാരാളം പുതിയ പ്രവണതകൾ ഉയരുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യന്റെ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാൻ, തൊഴിലിൽ ഉന്നത സ്ഥാനം നേടാൻ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, ജീവിത സൗകര്യങ്ങൾ കൂട്ടാൻ ഒക്കെ ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് ദൈനംദിനം ലഭിക്കുന്നു. അത്തരം വാഗ്ദാനങ്ങൾ കനാനിൽ താമസിച്ചിരുന്ന ഇസ്രായേലി ജനത്തിനും ബാബേലിൽ പ്രവാസികളായി വസിച്ച ഇസ്രായേലി ജനത്തിനും ഉണ്ടായിരുന്നു. ഏൽദേവനെ ആരാധിച്ചാൽ ധാരാളം ജലം കിട്ടുമെന്നും ബാൽദേവനെ ആരാധിച്ചാൽ നല്ല പുഷ്ടിയുള്ള വിളവുണ്ടാകുമെന്നും യോംദേവനെ ആരാധിച്ചാൽ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരില്ല, കടലിൽ നിന്നൊരു ശത്രുവും വരില്ല എന്നൊക്കെ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ചിന്താക്കുഴപ്പമായി. ബാബേലിലെത്തിയ ജനത്തിന് അവിടുത്തെ ദൈവങ്ങളെ ആരാധിക്കുന്നതാണ് ആശ്രയം എന്നും ഉപദേശം ലഭിച്ചു. അപ്പോഴാണ് ചിന്താക്കുഴപ്പത്തിലായി ഇസ്രായേൽ ജനം സങ്കീർത്തനത്തിലൂടെ ചോദിക്കുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? വീട്ടിൽ സ്വസ്ഥതയോടെ കിടന്നുറങ്ങാനൊക്കില്ല, ഏത് സമയത്താണ് കള്ളൻ കടന്നു വരുന്നത് എന്ന് നിശ്ചയമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ചൂടുകൊണ്ടും ആവി കൊണ്ടും ജീവിക്കാൻ വയ്യ, മഴയില്ല, ഉള്ള മഴ പ്രയോജനം ചെയ്യുന്നില്ല, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? സ്വാഭാവികമായും സഹായം ലഭിക്കുന്നു എന്ന് കരുതുന്ന അനേക ആശ്രയ അവകാശ കേന്ദ്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. കണ്ണടച്ച് കുത്തിയിരുന്ന്, കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന ഭാവത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് 10% കൊടുത്താൽ ആശ്രയമുണ്ടാകും എന്ന് പറയുന്ന ആളുകളും രംഗത്ത് വരുന്നു. വീണ്ടും ഈ സങ്കീർത്തനക്കാരൻ്റെ ചോദ്യം, ഇവർ ഈ സഹത നമുക്കൊരു ഉപദേശം തരുന്നുണ്ട്. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് സഹായം വരേണ്ടത് രാജാവിൽ നിന്നാണ്. തൊഴിലിൽ ഉന്നത സ്ഥാനവും പുരോഗതിയും ധാരാളം ശമ്പളവും ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജാവ് വിചാരിച്ചാൽ കൈപിടിച്ച് നടത്താൻ പറ്റും. സാധാരണ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അതാണ് ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യം പക്ഷേ താൻ ആരാധിക്കുന്ന സത്യദൈവവുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ തിരഞ്ഞെടുപ്പിനുള്ള ഉദ്ദേശം ഈ പട്ടാളക്കാരന്റെ മുമ്പിൽ വരികയാണ്. തിരഞ്ഞെടുക്കേണ്ടത് ശരിക്കും സഹായം എവിടെ നിന്നാണ് വരിക എന്ന ചോദ്യം. തീർച്ചയായും കുറെ സഹായങ്ങൾ പട്ടാളക്കാരൻ രാജാവിൽ നിന്ന് ലഭിക്കുന്നതാണ്.
ശമ്പളം കൂടുതൽ കിട്ടാം, സ്ഥാനം ഉന്നതിയിലേക്കാകാം, കുടുംബത്തിന് കുറെ കൂടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം, അതൊക്കെ സഹായങ്ങൾ തന്നെയാണ്. പക്ഷെ അത്യന്തികമായി ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗത്ത് മർക്കോസ് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കർത്താവിന് ചോദിക്കുന്നതായി മർക്കോസ് രേഖപ്പെടുത്തുന്നത് പോലെ, ഇതൊക്കെ നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ എന്ത് പ്രയോജനമെന്ന ചോദ്യം ഗീവർഗീസ് സഹദ കേട്ടപ്പോൾ, ഇതല്ല എൻ്റെ സഹായത്തിൻ്റെ ഉറവിടമെന്ന് അറിയാനും ആ മെച്ചമായ സഹായത്തിൻ്റെ ഉറവിലേക്ക് ആശ്രയം വയ്ക്കാനും സാധിച്ചതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും നാം അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പെരുന്നാൾ ആചരിക്കുകയും ചെയ്യും. അന്ന് ആയിരക്കണക്കിന് പട്ടാളക്കാർ ആ നാട്ടിൽ ജീവിച്ചിരുന്നിട്ടുണ്ടാകാം, പക്ഷെ അവരെ ആരുമല്ല നമ്മൾ സ്മരിക്കുന്നത്. നിത്യസ്മരണയിലേക്ക് പ്രവേശിക്കുകയും ദൈവീക സാന്നിധ്യത്തിൽ നിത്യമായ മധ്യസ്ഥനായി തീരുകയും ചെയ്ത ഗീവർഗീസ് സഹദായെ നാം ആദരിക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ സമീപനമാണ്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ശ്രേഷ്ഠമായത് തെരഞ്ഞെടുത്തു. രാജാവിനെ നിഷേധിക്കുന്നത് മൂലം തനിക്കുണ്ടാകാവുന്ന ജീവഹാനി പോലും ഭയപ്പെടാതെ സത്യദൈവത്തിൻ്റെ ആരാധനയിലേക്കും ആ ആരാധനയിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യ സ്നേഹത്തിലേക്കും അദ്ദേഹം തിരിഞ്ഞു. ഇത് നമുക്ക് ഈ പെരുന്നാളിൽ വലിയൊരു സന്ദേശമാണ്. ആകർഷണങ്ങൾ ധാരാളമുണ്ട്, അവകാശവാദങ്ങൾ വളരെയാണ്. നമ്മുടെ ജീവിതം പുഷ്ടിപ്പെടുത്തും, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കും, ഭാവി സമ്പന്നമാക്കും, ധാരാളം നേടാൻ സാധിക്കും എന്നൊക്കെ അവകാശവാദങ്ങൾ. പക്ഷേ ദൈവം സത്യമായി ആത്യന്തികമായ ആരാധനാ കേന്ദ്രവും ആശ്രയകേന്ദ്രവുമാകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ശരിക്കും ആശ്രയത്വത്തിലാകുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ ചോദിച്ചത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എല്ലാം നേടിയ മനുഷ്യരെ നമുക്ക് കാണാം, പക്ഷേ ആ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനമോ പരസ്പര സ്നേഹമോ കുടുംബബന്ധമോ ഇല്ലാതെയാക്കുമ്പോൾ ഈ നേട്ടങ്ങളെല്ലാം എന്തിനു വേണ്ടി എന്ന ചോദ്യം വളരെ ശക്തമായി നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്നു. അത്തരം ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ സംഖ്യ ദിനംതോറും വർദ്ധിക്കുമ്പോൾ ഈ പെരുന്നാളിൽ സംബന്ധിച്ച് ഗീവർഗീസ് സഹദായുടെ ഉപദേശം നേടുന്നവർക്ക് വീട്ടിൽ കൊണ്ടുപോകുക, അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവാശ്രയത്തിൻ്റെയും ആ ആശ്രയത്തിൽ നിന്നുണ്ടാകുന്ന ജീവിത ശൈലിയുടേതുമാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൽ നിന്നുണ്ടാകുന്ന പരസ്പരമായ കരുതലിൻ്റെയും ഭാവങ്ങൾ സംസ്കാരം ഉൾക്കൊള്ളാൻ ഈ പെരുന്നാൾ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നമ്മെ ഉപദേശിക്കുന്നതും അത് തന്നെയാണ്. ഈ പെരുന്നാൾ നമുക്ക് നമ്മുടെ നാടിന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും പ്രദാനം ചെയ്യുന്ന ദൈവീക അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇതിൽ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമ്മെ നന്മയിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വഴി നടത്തുവാനിടയാകട്ടെ. നമ്മിൽ വന്നു ചേരുന്ന പ്രതിസന്ധികൾ, അത് രോഗത്തിൻ്റെതായാലും സാമ്പത്തികമായാലും അത് ബന്ധപരമായാലും, അവയെ അതിജീവിക്കുന്നതിനുള്ള അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഈ പെരുന്നാളും ഈ പെരുന്നാളിൽ സ്മരിക്കപ്പെടുന്ന പരിശുദ്ധൻ്റെ മധ്യസ്ഥതയും നമുക്ക് കാരണമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.